എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടിയും നമ്മുടെ വീട്ടിലെ സാധാരണ ചേരുവകളും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. നമുക്ക് ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് ചട്ടപ്പട്ടയിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ എക്സ്ട്രാ സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി ടീ ടൈം സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. കടക്കുന്നതിന് മുന്നേ ചാനലിന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാത്രത്തിൽ ഒരു വലിയ സൈസുള്ള സവാള കേട്ടോ. നമ്മൾ സ്ലൈസായിട്ടൊക്കെ അരിഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചെടുക്കുക, ഏറ്റവും നൈസായിട്ട് വേണം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഇത് ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ഇല്ലാത്തവർ കത്തി വെച്ചിട്ട് എത്രത്തോളം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു വലിയ സൈസുള്ള സവാള മുഴുവനായിട്ട് നമുക്ക് അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നുറുക്കിയിട്ടൊക്കെ എടുക്കുമല്ലോ, ആ ഒരു ഇഞ്ചി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നിറയെ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ മുളക്കിയുള്ളത് കൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ അത് കറക്റ്റായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു മൂന്ന് ടീസ്പൂണോളം വരുന്ന നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഉപ്പിപ്പം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കുഴച്ചെടുത്തതിന് ശേഷം അവസാനം ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, ഉപ്പ് ഒരുപാട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കാൽ കപ്പോളം വരുന്ന ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾ സാധാരണ പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞ് ഒരു കാൽ കപ്പോളം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഒരു കാൽ കപ്പോളം വരുന്ന ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സ്നാക്കിന് നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് രണ്ട് ടീസ്പൂണോളം വരുന്ന റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ വറുത്ത റവയാണ് അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണ്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ കറക്റ്റ് രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കടലമാവും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പോളം വരുന്ന അരിപ്പൊടിയാണ്. അതിപ്പോൾ പുട്ടുപൊടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഇടിയപ്പമൊക്കെ ചുടാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നൈസായിട്ടുള്ള പൊടി, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ കറക്റ്റ് അര കപ്പോളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരക്കപ്പ് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സവാളയിൽ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തെന്ന് കഴിഞ്ഞാൽ ഇതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മളിതുപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചേർത്ത് കൊടുത്തിട്ടുള്ള അരിപ്പൊടി ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഉൾവശം നന്നായിട്ട് സോഫ്റ്റായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാക്കിയെടുക്കട്ടോ. ഒരുപാട് ആദ്യമേ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചേർത്ത് കൊടുത്തിട്ടുള്ള അരിപ്പൊടിയൊക്കെ നമ്മൾ വീണ്ടും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് ആ ഒരു സ്നാക്കിന്റെ അവരുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ പാകത്തിൽ ആക്കിയെടുക്കുക.
അപ്പോൾ ഇത് ഈ ഒരു മാവ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മാവിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വലിപ്പമുള്ള ഉരുളകളായി പോകണ്ട, കറക്റ്റ് ഇത് ഈ ഒരു സൈസിലൊക്കെ മതി കേട്ടോ. ഒരുപാട് വലിപ്പമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് കറക്റ്റ് ഈ ഒരു അളവിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ എല്ലാ മാവും നമുക്ക് ആ ഒരു സൈസിൽ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഇതേ ഈ ഒരു സൈസിൽ എല്ലാ മാവും ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇടുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുറമേ ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ ഉള്ളൊട്ടും വെന്തിട്ടും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഇടുക, അതിനുശേഷം ഏറ്റവും ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റി കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു മുറിച്ചിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടെ. എങ്കിലേ എല്ലാ ഭാഗത്തും നമുക്ക് ഒരുപോലെ നന്നായിട്ട് അങ്ങോട്ട് മുറിഞ്ഞു കിട്ടുള്ളൂ. നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് മുറിഞ്ഞ് ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് മാറ്റിക്കൊടുക്കാം. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുരുമുരാന്നുള്ള സ്നാക്കാണ് കേട്ടോ. നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടീ ടൈം സ്നാക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ചായയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം മതി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നറിയിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. എല്ലാ വീഡിയോസും ഒന്ന് കാണുക കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ ഒരു ഇതിനേക്കാൾ അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.